അതിന്റെ ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടി എ കെ ജി സെന്ററിൽ ബോംബെടുത്തിട്ട് ഒരു കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഈ ഇതിങ്ങനെ പ്രതിരോധത്തിന് നിൽക്കുകയാണ് ചോദ്യത്തിന് ഉത്തരം പറയാതെ. ആ സമയത്ത് ഇതിൽ നിന്ന് കേരളത്തിന്റെ ഫോക്കസ് മുഴുവൻ മാറിപ്പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ബോംബല്ല പടക്കം. ഇ പി ജയരാജൻ പറയുന്നു അത് സ്റ്റീൽ ബോംബാണെന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് സ്റ്റീൽ ബോംബ് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു, നല്ല പരിചയമുള്ള മനസ്സിലായല്ലേ. അടിച്ചു വിടുവാണ്, സ്റ്റീൽ ബോംബാണ് എത്തതാണ് ഇത്. അന്വേഷിക്കട്ടെ, അവിടുത്തെ സി സി ടി വി ഫുട്ടേജും മാത്രം നോക്കിയാൽ പോരാ. സ്വപ്ന സുരേഷ് പറഞ്ഞതുപോലെ 2016 മുതൽ ക്ലിഫ് ഹൗസിന്റെ മുന്നിലുള്ള സി സി ടി വി ഫുട്ടേജ് കൂടി പരിശോധിക്കും. എ കെ ജി സെന്ററിൽ ബോംബെറിഞ്ഞാൽ അതിന്റെ മറവിൽ ക്ലിഫ് ഹൗസിലെ സി സി ടി വി ഫുട്ടേജ് മറക്കും എന്നാരും വിചാരിക്കണ്ട. അതിന്റെ മറവിൽ ഇത് നിർത്താം എന്ന് കരുതുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസകാലമായി ഓരോ കാര്യം പറഞ്ഞ് കേരളത്തിലെ കോൺഗ്രസ് ഓഫീസുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് ഓഫീസുകൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭീഷണി എന്താണ്? പുതിയ മുദ്രാവാക്യങ്ങൾ വരികയാണ്. ഒരുപാട് സാംസ്കാരിക നായകരുണ്ട് ഇടതുപക്ഷത്ത് സി പി എമ്മിൽ. നല്ല മുദ്രാവാക്യങ്ങൾ, കവിത തുളുമ്പുന്ന മുദ്രാവാക്യങ്ങൾ. എന്താണ്? കയ്യും വെട്ടും, കാലും വെട്ടും, പിന്നെ തലയും വെട്ടും. തലയും വെട്ടി കൊടിയും താഴ്ത്തും. ആ കൊടി ഇങ്ങനെയാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവന്റെ ഹൃദയ രക്തത്തിൽ ചുവന്ന കൊടിയാണത്. ആ കൊടി ഞങ്ങൾ താഴ്ത്തും കേരളത്തിൽ. ആ കൊടി പാവപ്പെട്ടവന്റെ കയ്യും വെട്ടി കാലും വെട്ടി അവന്റെ തലയിൽ കുത്താൻ വേണ്ടി വരുന്ന ഈ കൊടി ഞങ്ങൾ അഴിച്ചു വെപ്പിക്കും കേരളത്തിൽ. ആ കൊടിയുടെ കളറ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താ ആ കൊടി, ചുവന്ന കൊടി ഇങ്ങനെ പഴകി 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 കാവി നിറം വന്നുകൊണ്ടിരിക്കുകയാണ്. കാവി നിറം കൊടിക്ക്, കാവി നിറം. മിണ്ടൂല്ല, മിണ്ടൂല്ല. കാരണം എന്താ? കേന്ദ്ര ഏജൻസി പേടിയാണ്. കേന്ദ്ര ഏജൻസിയെ അന്വേഷിക്കാതിരിക്കാൻ ഇടനിലക്കാരാണ്. ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോ ഈ ഇടനിലക്കാരുടെ പേരൊക്കെ വിളിച്ചു പറയും. ആ പതുക്കെ മതി, പതുക്കെ മതി, സമയമുണ്ടല്ലോ, സമയമുണ്ട്. കുറെ ഇടനിലക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ആ ഇടനിലക്കാർക്ക് അതിനുവേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ സർക്കാരും ചെയ്തു കൊടുക്കുന്ന ഓരോന്നോരോന്നായ സൗകര്യങ്ങളും ഒക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്, എല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട്. ആ സൗകര്യങ്ങളൊക്കെ എന്താണ് ചെയ്തു കൊടുത്തത് എന്ന് ഒന്നൊന്നായി ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അനാവരണം ചെയ്യും. ഇടനിലക്കാര് തിരുവനന്തപുരത്തുനിന്ന് ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റിൽമെന്റാണ്, സെറ്റിൽമെന്റിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പകല് പിണറായി വിരോധം പറയുന്ന ബി ജെ പി നേതാക്കന്മാർ രാത്രിയാകുമ്പോൾ പിണറായി വിജയന്റെ അടുത്താണ്. അത് ഞങ്ങൾക്ക് അറിയാം ആരൊക്കെയാണ് പോകുന്നതെന്ന്. ഇപ്പോഴത്തെ കാലത്ത് ഒരു രഹസ്യമില്ലെന്ന്, ഒരു രഹസ്യമില്ല. പണ്ടാണെങ്കിൽ എന്റെയൊക്കെ കൊച്ചിലെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ സി പി എമ്മിന്റെ എന്താണ് ഇന്നലത്തെ ചർച്ച എന്ന് ചോദിച്ചാൽ ആരും പറയില്ല. ഇപ്പൊ പോളിറ്റ് ബ്യൂറോയിൽ നടക്കുന്ന ചർച്ച അപ്പ ലൈവായിട്ട്. ഒരു രഹസ്യമില്ല. നിങ്ങളെ ഈ പോണ പോക്ക് എന്ന് പറയുന്നത് വല്ലാത്ത പോക്കാണ്. ഈ പോക്ക് കേരളത്തിനെ ബംഗാളാക്കി നിങ്ങൾ മാറ്റും. കേരളത്തിലെ ബംഗാൾ, പണ്ട് നമ്മളെ പഠിപ്പിച്ചിരുന്ന എന്താ, കേരളത്തെ ഞങ്ങൾ ബംഗാളാക്കും. ഇപ്പൊ മിണ്ടാറില്ലല്ലോ. കാരണം എന്താ, ബംഗാളിലെ സ്ഥിതി അതിദയനീയമാണ്. കഴിഞ്ഞ മാസം ഒരു ഇലക്ഷൻ നടന്നതോടെ 5-ാം സ്ഥാനത്തായിരുന്നു സി പി എം. കാരണം 6-ാം സ്ഥാനത്ത് സ്ഥാനാർത്ഥി ഉണ്ടായില്ല. അവിടെ പാർട്ടി ഓഫീസില്ല, ഏരിയ കമ്മിറ്റി ഓഫീസില്ല, ജില്ലാ കമ്മിറ്റി ഓഫീസില്ല, ഒന്നുമില്ല, ഒരു സംഭവമില്ല. കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് എനിക്കൊരു അബദ്ധം, ഒരു അനുഭവം ഉണ്ടായി. ഞാൻ പറവൂര് ടി വിയിലേക്ക് കയറി പോവാണ്. അപ്പൊ ബംഗാളികളായ ഒരുപാട് തൊഴിലാളികൾ റോഡ് പണിക്ക് വന്നിരിക്കുന്നു നിൽക്കി. അപ്പൊ അവർ ഓടി വന്ന് എന്റെ കൂടെ വന്ന് എം എൽ എ ആണെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുത്ത് പരിചയപ്പെട്ടു. അതിൽ ഒരാൾ നന്നായി സംസാരിക്കുന്നു. ഞാനപ്പോൾ അയാളോട് ചോദിച്ചു എവിടെയാണ് വീട്. അപ്പൊ പറഞ്ഞു 24 പർഗാന ഡിസ്ട്രിക്ട്, കൽക്കട്ടയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ്. അപ്പൊ എന്തായിരുന്നു ജോലി? മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു ജോലി എന്താണെന്ന് പറയും, ഏത് ജോലിയാണെങ്കിലും അഭിമാനമല്ലേ. അപ്പൊ പറഞ്ഞു വിഷമത്തിലാണ് പറഞ്ഞത്, ഞാൻ സാറേ അവിടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ആരാ ഏരിയ കമ്മിറ്റി സെക്രട്ടറി? ഇപ്പോ തഹസീൽദാരി എടുത്ത് ഇപ്പുറത്തോട്ട് മാറ്റി, ഡിവൈഎസ്പി എടുത്ത് ഇങ്ങോട്ട് മാറ്റി, ഡെപ്യൂട്ടി കളക്ടറെ വരട്ടി, ഭരണം കയ്യിലൊരു തമ്മാനമാടുന്ന ഭീകരനാണ് നമ്മുടെ മുമ്പിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി. 33 കൊല്ലക്കാലം സി പി എം ഭരിച്ച ബംഗാളിൽ നിന്ന് ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്റെ ഉന്നയാണ് നമ്മുടെ പറവൂരിൽ റോഡ് പണിക്ക് വന്നു വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഇയാൾ എന്റെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, സാറ് വിഷമിക്കണ്ട, ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി തൃശ്ശൂർ പൊറോട്ട അടിക്കാൻ വന്നിരുന്നു. ഇതാണ് സി പി എമ്മിന്റെ സ്ഥിതി ബംഗാളിൽ. നമ്മൾ പറയും നമ്മുടെ ശത്രുക്കൾക്ക് പോലും എന്റെ ദൈവമേ ഇങ്ങനെ വരില്ലെന്ന്.
അതുകൊണ്ട് കേരളത്തിലെ സി പി എമ്മിന് അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകരുത് എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ഈ പോക്ക് പോയാൽ ബംഗാളിലേക്ക് നിങ്ങളുടെ സംഘടന തകർന്ന് തരിപ്പണമാവും. നിങ്ങൾ ഈ കേരളം മുഴുവൻ കലാപത്തിന് ആഹ്വാനം ചെയ്ത് കയ്യും വെട്ടും കാലും വെട്ടും, എന്നെയും കെ പി സി സി പ്രസിഡന്റിനെയും വഴിയിലിറങ്ങിയാൽ കൈക്കരുത്ത് കാണിക്കും എന്ന് പറയും. കൊച്ചിയിലിറങ്ങിയാൽ ജില്ലാ സെക്രട്ടറി കാല് കുത്തിക്കില്ല, തിരുവനന്തപുരത്ത് ഇറങ്ങിയാൽ തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറി കാല് കുത്തിക്കില്ല. പേടിപ്പിക്കുകയാണ്, വരട്ടെയാണ്. ഞങ്ങളൊക്കെ ഈ റോഡിൽ കൂടി നടക്കുന്നുണ്ട്, പരിപാടി കൂട്ടിയിട്ട് നടക്കുന്നുണ്ട്, തടുക്കാമെങ്കിൽ തടുത്തോളൂ. എന്നിട്ട് ഓരോ ദിവസം മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു, അതിന്റെ പേരിൽ കേരളം മുഴുവൻ അക്രമം. രണ്ട് കൊച്ചു പിള്ളേര് പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞപ്പോ പേടിച്ചു പോയ കേരളം മുഴുവൻ കലാപം നടത്താൻ. ഇപ്പൊ എ കെ ജി സെന്ററിന് ബോംബെറിഞ്ഞ്, ആ ശ്രീമതി ടീച്ചർ സമ്മതിക്കണം. എ കെ ജി, ഞാനിങ്ങനെ പുസ്തകം വായിക്കൊണ്ടിരിക്കുകയായിരുന്നു, അദ്ദേഹം പറയാണ് രാത്രി 11:30, ഈ കെട്ടിടം കുലുങ്ങുന്ന പോലെ തോന്നിയത്. ഏത് ബോംബെറിഞ്ഞിട്ട്, രാത്രി ബോംബെറിഞ്ഞിട്ട് ആ കെട്ടിടം, എ കെ ജി സെന്റർ എത്ര നിലയുള്ള കെട്ടിടം രാത്രി കുലുങ്ങുന്ന പോലെ തോന്നിയെന്ന്. വീഴായിരുന്ന ഭാഗ്യം, ബോംബെറിഞ്ഞിട്ട് ഓലക്കുട കേറിഞ്ഞിട്ട് കെട്ടിടം കുലുങ്ങുന്ന പോലെ. എന്താ തകർക്കവര്, എന്തിനാ ആളുകളെ പ്രകോപിപ്പിച്ച് അക്രമമുണ്ടാക്കി ഗാന്ധിയുടെ തല വെട്ടി മാറ്റി പാർട്ടി ആഫീസിന് ബോംബെറിഞ്ഞ് പാർട്ടി ആഫീസ് കത്തിച്ച് പാവപ്പെട്ട പ്രവർത്തകരെ അടിച്ച് ആശുപത്രിയിലാക്കി കേരളം മുഴുവൻ ഇവർ അധികാരം കയ്യിലെടുത്താടുന്ന ഈ അഴിഞ്ഞാട്ടം അത് അവസാനിപ്പിക്കാൻ യു ഡി എഫിന്റെ മുമ്പിൽ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിപ്പിക്കുമെന്ന് മാത്രം വിനയപുരുഷനം സൂചിപ്പിച്ചുകൊണ്ട്